ഞാൻ ഡോക്ടർ പ്രമീല മേനോൻ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രീടേം ലേബർ അഥവാ മാസം തികയാതെയുള്ള പ്രസവത്തെക്കുറിച്ചാണ് എന്താണ് പ്രീടേം ലേബർ സാധാരണഗതിയിൽ ഒരു ഗർഭകാലത്തിന്റെ ഡ്യൂറേഷൻ എന്ന് നമ്മൾ പറയുന്നത് 40 ആഴ്ചയാണ് അതിൽ 37 ആഴ്ച തികഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ ഡെലിവറിയുടെ ഡേറ്റ് പറഞ്ഞതിൽ നിന്ന് 3 ആഴ്ച മുൻപ് വരെയുള്ള സമയം അതിനുശേഷമാണ് പ്രസവിക്കുന്നതെങ്കിൽ കുട്ടി ഏകദേശം പൂർണ്ണമായും വളർച്ച എത്തിയിട്ടുണ്ടാവും എന്നാൽ ഈ 37 ആഴ്ചക്ക് മുൻപേ ആണ് പ്രസവിക്കുന്നത് ഉണ്ടെങ്കിൽ കുട്ടിയുടെ പല അവയവങ്ങൾക്കും വേണ്ട രീതിയിലുള്ള വളർച്ച എത്തിയിട്ടുണ്ടാവില്ല പ്രത്യേകിച്ചും ബ്രെയിൻ അതുപോലെ തന്നെ ലങ്സ് എന്നുള്ള അവയവങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള വളർച്ച എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുണ്ടാകുന്ന കുട്ടികളിൽ കാണാറുണ്ട് അവർക്ക് കൂടുതലായി നവജാത ശിശു വിഭാഗത്തിൽ പരിചരണവും കൂടുതൽ ദിവസവും ആശുപത്രിയിൽ കഴിയേണ്ടി വരികയും ചെയ്യാം അതുകൂടാതെ ചെറിയ രീതിയിലുള്ള ബുദ്ധിയുടെ വളർച്ചയിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ ഈ കുട്ടികളിൽ കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നേരത്തെ കൂട്ടി ആളുകൾ പ്രസവിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ടാകാം ഒന്ന് മുൻപേ ഇങ്ങനെയൊരു പ്രസവം നടന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവരിൽ വീണ്ടും ഇതുപോലെ നേരത്തെ പ്രസവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതുകൂടാതെ ഗർഭാശയ മുഖത്തിന് ബലക്കുറവുള്ളവരിലോ മുൻപ് ഗർഭാശയ മുഖത്ത് എന്തെങ്കിലും ഓപ്പറേഷൻ കൊണ്ട് ബലക്കുറവ് ഉണ്ടായിട്ടുള്ളവരിലോ അല്ലെങ്കിൽ ഗർഭാശയത്തിനുള്ളിലുള്ള പ്രഷർ കൂടുതലായിട്ടുള്ളവർ അതായത് ട്വിൻസ് ആവാം അല്ലെങ്കിൽ അതിനുള്ളിലുള്ള വെള്ളത്തിന്റെ അളവ് കൂടിയത് കൊണ്ടാകാം ആ ഗർഭപാത്രത്തിനുള്ളിലുള്ള ഭാരം കൂടുന്നത് കൊണ്ടോ ഒക്കെ ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ നമുക്കിതിനെ തടയാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇത് തടയുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കഴിയുന്നത്ര ലഘൂകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് നേരത്തെ കുട്ടി പ്രസവം നടക്കാൻ സാധ്യതയുള്ള ഒരു വിഭാഗം ആളുകളാണെങ്കിൽ അവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേകമായ ചിട്ടകൾ പാലിക്കണം പ്രത്യേകിച്ചും ദൂരയാത്രകൾ കൂടുതലായ ആയാസപ്പെടുന്ന ജോലികൾ അധിക നേരം നിൽക്കുന്ന രീതിയിലുള്ള ജോലികൾ ഇവർ ഒഴിവാക്കേണ്ടതാണ് കൂടാതെ പകൽ സമയം 1 മണിക്കൂറെങ്കിലും ഇടതുവശം ചെരിഞ്ഞു കിടന്ന് റെസ്റ്റ് എടുക്കാൻ സാധിച്ചാലും അത് കൂടുതൽ നല്ലതാണ് ഇതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങളും ഇവർ കഴിക്കേണ്ടതാണ് ഇതുകൂടാതെ ഇത്തരത്തിലുള്ള പ്രസവം ഉണ്ടാകുന്നത് തടയുന്നതിന് ഒരു പരിധിവരെ അത് തടയുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള പ്രൊജസ്ട്രോൺ ഗുളികകളും അതിന്റെ ഇഞ്ചക്ഷനുകളും ഇന്ന് ലഭ്യമാണ് ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അഥവാ നമ്മൾ നേരത്തെ കൂട്ടിയുള്ള പ്രസവവേദനയിലേക്ക് കടക്കുകയാണെന്നിരിക്കട്ടെ അതെങ്ങനെയാണ് മനസ്സിലാക്കുക സാധാരണയായി നമുക്ക് എല്ലാവർക്കും ഗർഭിണിയായിരിക്കുമ്പോൾ ചെറിയ രീതിയിൽ യോനിയിൽ നിന്നുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ ഡിസ്ചാർജിന്റെ അളവ് വളരെയധികം കൂടുകയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റോ 20 മിനിറ്റോ കൂടുമ്പോൾ വന്നും പോയും കൊണ്ടിരിക്കുന്ന വേദനകൾ വരുന്നുണ്ടെങ്കിലോ ഉടൻ നിങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലേണ്ടതാണ് അങ്ങനെയുള്ള ഉണ്ടാകുന്നവരെ ഒരു പക്ഷേ ഇത് നേരത്തെ കൂട്ടിയുള്ള ഒരു പ്രസവത്തിന്റെ ലക്ഷണവും കൂടിയാകാം ഡോക്ടറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചതിന് ശേഷം അഥവാ നേരത്തെയുള്ളൊരു പ്രസവത്തിനുള്ള ലക്ഷണമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ വേദന കൂടാതിരിക്കാനുള്ള മരുന്നുകൾ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ കുട്ടിയുടെ ലങ്സിന്റെ വികസനത്തിനും ബ്രെയിനിന്റെ കൂടുതലായിട്ടുള്ള മെച്യൂരിറ്റി കിട്ടുന്നതിനും വേണ്ടിയുള്ള ഇഞ്ചക്ഷനുകളും ഡോക്ടർ നൽകുന്നതാണ് ഇതുവഴി ഒരു പരിധിവരെ നമുക്ക് പ്രസവം കുറച്ചെങ്കിലും നീട്ടിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈ സമയത്ത് ഓരോ ദിവസവും നീട്ടിക്കിട്ടുന്ന ഓരോ ദിവസവും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വളരെയധികം സഹായവും ചെയ്യും ഒപ്പം പാരന്റ്സിന്റെയും അമ്മയുടെയും അച്ഛന്റെയും മാനസിക സംഘർഷം കുറയ്ക്കാനും ഭാവിയിൽ അവർക്ക് വേണ്ടി വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും എല്ലാം ഇത് സഹായിക്കും അപ്പോൾ ഈ നേരത്തെ കുട്ടിയുള്ള പ്രസവം നമുക്ക് പൂർണ്ണമായും തടയാൻ പറ്റില്ലെങ്കിലും ഒരു പരിധിവരെ വേണ്ട സമയത്തുള്ള ഇടപെടലുകൾ കൊണ്ട് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ കഴിയുന്നത്ര ലഘൂകരിക്കാനായിട്ട് സാധിക്കും. നന്ദി.